കാൻസർ ചികിത്സാ രംഗത്ത് സുപ്രധാന ചുവടുവയ്പ്പുമായി RCCയിൽ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ഇതോടെ അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ പോലും വേഗത്തിലും കൃത്യതയിലും പൂർത്തിയാക്കാനാകും. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ 30 കോടി രൂപ ചെലവിലാണ് പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് RCCയിൽ സ്ഥാപിച്ചത്. സാധാരണ ശസ്ത്രക്രിയകളിൽ നിന്നും മാറി റോബോട്ടിന്റെ സഹായത്തോടെ അതിനൂതനമായ പ്രവർത്തനം. സങ്കീർണമായ ശസ്ത്രക്രിയകൾ വേഗത്തിലും കൃത്യതയിലും രോഗികളുടെ വേദന ഗണ്യമായി കുറക്കാനും റോബോട്ടിക് സർജറി കൊണ്ട് സാധ്യമാകും. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് സിസ്റ്റമാണ്. ഇവിടെ രോഗികൾക്ക് സർജറിയുടെ സമയലാഭം, പെട്ടെന്നുള്ള റിക്കവറി, കീഹോൾ സർജറിയേക്കാളും ചെറിയ ഇതിൽ ചെറിയ ഇൻസിഷൻ ഇട്ട് ചെയ്യാൻ പറ്റുന്ന സർജറിയാണിത്. അതുകൊണ്ട് തന്നെ റിക്കവറി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. പൂർണ്ണമായും റോബോട്ട് പ്രവർത്തനം എന്നതല്ല റോബോട്ടിക് സർജറി. റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സർജനാണ്. ഇറ്റ്സ് ഓൺലി റോബോട്ട് അസിസ്റ്റഡ് സർജറി. സർജൻ ചെയ്യുന്ന എല്ലാ മൂവ്മെൻറ്റ്സും റോബോട്ടിക് ആമിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ കൃത്യതയോടുകൂടിയുള്ള ശസ്ത്രക്രിയയാണ്. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ മൾട്ടിപ്പിൾ ടൈംസ് വലുതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അതുകൊണ്ട് ചെറിയ സ്ട്രക്ചേഴ്സ് പോലും നമുക്ക് വളരെ കൃത്യതയോടുകൂടി കാണുവാനും ഓപ്പറേഷൻ ചെയ്യാനും സാധിക്കും. നമ്മുടെ കൈക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പല ഏരിയയിലും, ഡിഫിക്കൽട്ടായിട്ടുള്ള പല ഏരിയയിലും ഓപ്പറേഷൻ ചെയ്യാൻ റോബോട്ടിക് സർജറി മൂലം സാധിക്കും. രോഗികൾക്ക് അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള വേദന വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഓപ്പറേഷൻ മൂലമുണ്ടാകുന്ന മറ്റ് കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ളതും കുറവായിരിക്കും. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും മാത്രം ഉള്ള ഈ സംവിധാനം വരുന്നതുകൂടി നമ്മുടെ സാധാരണക്കാരായ രോഗികൾക്ക് പല സങ്കീർണമായ ക്യാൻസർ ശസ്ത്രക്രിയകളും കുറഞ്ഞ ചെലവിൽ ചെയ്യുവാൻ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പൂർണ്ണമായും പരിശീലനം ലഭിച്ചതിനു ശേഷം 1 മാസത്തിനകം ആദ്യ സർജറി യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം. ഇന്ത്യയിലും വിദേശത്തുമുള്ള റോബോട്ടിക് സർജറി കേന്ദ്രങ്ങളെ ആശ്രയിച്ചിരുന്ന രോഗികൾക്ക് ഇനി RCCയിൽ തന്നെ ചികിത്സ ലഭിക്കും. ഒപ്പം ചികിത്സാ ചെലവും ഗണ്യമായി കുറയും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.